നമസ്കാരം. ബിലീവേഴ്സ് ചർച്ചിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 14.5 കോടി രൂപ പിടിച്ചെടുത്ത സംഭവത്തിന് പിന്നാലെ സഭയെ വെട്ടിലാക്കുന്ന സംഭവങ്ങളാണ് തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിലെ മുതിർന്ന ആൾക്കാരെല്ലാം തന്നെ വിദേശ ഫണ്ടിന്റെ കാര്യത്തിൽ കണക്ക് പറയേണ്ട അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ ചർച്ചുമായി ബന്ധമുള്ളവരെ ചോദ്യം ചെയ്യാനായി ആദായനികുതി വകുപ്പ് വരും ദിവസങ്ങളിൽ വിളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ആകെ അങ്കലാപ്പിലായാണ് ബിഷപ്പ് കെ പി യോഹന്നാൻ സഭയുടെ ചുമതലക്കാരുടെയും അടുപ്പക്കാരുടെയും രഹസ്യയോഗം കഴിഞ്ഞ ദിവസം വിളിച്ചത്. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ അതീവ അങ്കലാപ്പിലാണ് യോഹന്നാൻ ഉള്ളത്. താൻ കെട്ടിപ്പടുത്ത സഫ സാമ്രാജ്യം കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് അദ്ദേഹം. സഫ 6,000 കോടി രൂപയുടെ വിദേശ സഹായം സ്വീകരിച്ചു എന്നാണ് ഇൻകം ടാക്സിന് ബോധ്യമായിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് അനധികൃതമായി പണമൊഴുകുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. കണ്ടെത്തിയ അനധികൃത പണത്തിൻ്റെ കണക്കുകൾ കൃത്യമായി ആദായനികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്താൻ സഫയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ എത്തിയ ഫണ്ടിലേക്ക് കൂടി പരിശോധന കടക്കുകയാണ്. വിദേശത്തു നിന്നും കിട്ടിയ പണം വകമാറ്റി ചെലവഴിച്ചുവെന്നും ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തീർത്തും നിയമവിരുദ്ധമാണ്. ഇങ്ങനെ പണം വകമാറ്റിയ കുറ്റത്തിന് വിദേശത്തും യോഹന്നാൻ വിചാരണ നേടുകയാണ്. ഇതിന് പിന്നാലെ ഇന്ത്യയിലും കേസ് മുറുകുന്നത് സഭയെ തീർത്തും പ്രതിസന്ധിയിലാക്കുകയാണ്. ആദായനികുതി വകുപ്പ് അന്വേഷണ സംഘം മംഗളം ടി വി CEO ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ആദായനികുതി വകുപ്പ് മംഗളം TVയിലും റെയ്ഡ് നടത്തിയിരുന്നു. ഇവിടെയും സംശയാസ്പദമായി ചിലത് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ബിലീവേഴ്സ് ചർച്ചിൻ്റെ മംഗളം TVയുടെയും ഉടമസ്ഥർ ഉൾപ്പെടെ 63 അക്കൗണ്ട് ഉടമകൾക്ക് നേരിട്ട് ഹാജരാകാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഈ 63 പേർ ആദായനികുതി വകുപ്പിന് മുന്നിൽ കാണിക്കുന്ന കണക്കുകൾ ഏറെ നിർണായകമായി മാറും. കൊച്ചിയിലെ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സിൻ്റെതാണ് ഉത്തരവ്. സഭയിലെ മുതിർന്ന പുരോഹിതർ, ഉദ്യോഗസ്ഥർ, സഭയുമായി അടുത്തു നിൽക്കുന്ന വിശ്വാസികൾ എന്നിവരോടാണ് കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. നോട്ടീസ് ആരോപണ വിധേയതയിൽ എത്തുന്ന മുറയ്ക്ക് നടപടിക്രമങ്ങൾ ആരംഭിക്കും. 6,000 കോടിയുടെ അനധികൃത വിദേശ സഹായം സംബന്ധിച്ച അവ്യക്തതകളാണ് നിലവിലുള്ളത്. ഇതിൽ നാട്ടിലുള്ളവരുടെ മാത്രമാണ് അക്കൗണ്ടുകൾ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നത്. സഭയുടെ പേരിൽ വിദേശത്തു നിന്ന് സ്വീകരിച്ച സാമ്പത്തിക സഹായം വ്യാപകമായി വകമാറ്റിയെന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. രാജ്യത്ത് സുവിശേഷ പ്രവർത്തകരെ വേട്ടയാടുകയാണെന്നും ബിലീവേഴ്സ് ചർച്ചിനെതിരെ നടക്കുന്ന നീക്കങ്ങൾ ആസൂത്രിതമാണെന്നും ബിലീവേഴ്സ് ചർച്ച് മെത്രോപൊലീത്ത ഫാദർ മോറൻമോർ അത്തനേഷ്യസ് യോഹന്നാൻ റെയ്ഡ് നടപടികളോട് ആദ്യമായി പ്രതികരിച്ചു. ബിലീവേഴ്സ് ചർച്ചിനെതിരെയുള്ള നീക്കങ്ങൾ സർക്കാരിനെ പഴിക്കുന്നില്ലെന്നും സഭയ്ക്കുള്ളിൽ ആരും അഴിമതി നടത്തിയിട്ടില്ലെന്നും മെത്രോപൊലീത്ത KP യോഹന്നാൻ പറയുന്നു. സഭയ്ക്കുള്ളിൽ തന്നെ കുഞ്ഞാടുകളെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അവർക്ക് യേശു മറുപടി നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം രഹസ്യമായി നടന്ന സൂം മീറ്റിംഗിൽ യോഹന്നാൻ പറഞ്ഞത്. ഹിന്ദുക്കളല്ല സഭയെ വേട്ടയാടുന്നത്, മറിച്ച് ക്രിസ്ത്യാനികൾ തന്നെയാണ് സഭയ്ക്കെതിരെ നീക്കം നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു. എല്ലാ രാജ്യത്തും കൃത്യമായി ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സാമ്രാജ്യത്തിൻ്റെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആധാരം കള്ളപ്പണം ഇന്നുവരെ ഒരു ആധാരത്തിൽ പോലും കൊള്ളിച്ചിട്ടില്ല. പൂർണ്ണ തുക കാട്ടിയാണ് അടയ്ക്കാറ്. ഒരുപാട് തവണ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ബാഗിൽ ഒരു ബൾബുണ്ടെങ്കിൽ പോലും ഞാൻ കസ്റ്റംസിനെ അറിയിക്കുകയാണ് പതിവെന്നും യോഹന്നാൻ വ്യക്തമാക്കിയിരുന്നു. ബിലീവേഴ്സ് ചർച്ചിലെ ഇൻകം ടാക്സ് റെയ്ഡ് 6 മാസമായിട്ടാണ് നടക്കുന്നത്. സർക്കാർ ഉത്തരവാണിത്. പലരും എനിക്ക് ഊമക്കത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. തെളിവില്ലാതെ ഞാൻ വിശ്വസിക്കാറില്ല. എനിക്ക് സിജു അച്ഛൻ്റെയോ ഡോക്ടർ ഡാനിയലിൻ്റെയോ വീട്ടിൽ പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇൻകം ടാക്സ് അന്വേഷിക്കുകയാണ്. അവർ പബ്ലിക്കായിട്ടാണ് ശാസിച്ചത്. നിങ്ങളുടെ സഭയുടെ കുഞ്ഞാടുകൾ ഒരു പണവും മോഷ്ടിച്ചിട്ടില്ല എന്നാണ് റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞത്, യോഹന്നാൻ യോഗത്തിൽ പറഞ്ഞു. 160-ലേറെ വിശ്വാസികളുമായിട്ടാണ് യോഗം സൂം മീറ്റിംഗ് വഴി നടന്നത്.